നമസ്കാരം. നമുക്ക് വെറുതെ രണ്ട് വ്യക്തികളെയും രണ്ട് സാഹചര്യങ്ങളെയും താരതമ്യം ചെയ്യാം. വ്യക്തിപരമായി ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, രണ്ടുപേരും താരതമ്യത്തിന് അർഹരല്ലെന്ന് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ജനാധിപത്യ സമൂഹം എന്ന നിലയ്ക്ക് ഒരാൾ സംസ്ഥാനവും മറ്റേയാൾ രാജ്യവും ഭരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധതയുള്ള, ഏറ്റവും വിദ്യാസമ്പന്നതയും ഉന്നത ചിന്താശേഷിയുമുള്ള ജനങ്ങൾ എന്നും സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് മലയാളികൾ എന്നതുകൊണ്ടും, അങ്ങനെ സ്വയം കരുതുന്നവർ കൂടുതലും ആധുനിക പുരോഗമന ചിന്തകർ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത് കൊണ്ടും ആ സാഹസത്തിന് ഞാൻ മുതിരുകയാണ്. ചിലത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്ത ഉടനെ ചെയ്തത് തൻ്റെ അയൽ രാജ്യങ്ങളുമായും തുടർന്ന് ലോകരാജ്യങ്ങളുമായും ഭാരതത്തിൻ്റെ ബന്ധം സുദൃഢമാക്കുക എന്നതായിരുന്നു. അതിനായി പരമാവധി രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ ഭാരതീയർ ജോലിക്കായി ആശ്രയിക്കുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് വരെ അദ്ദേഹം യാത്ര ചെയ്തു. പലതും ആദ്യമായി, പലതും മൂന്നോ നാലോ ദശകങ്ങൾക്ക് ശേഷമെത്തുന്ന ഭാരത പ്രധാനമന്ത്രി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയും ഏതൊരു പൗരനും തൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഉതകുന്ന രീതിയിൽ ആപ്പ് അവതരിപ്പിച്ചും യുവജനങ്ങളുമായി സംവദിച്ചും ഭാരതത്തിനകത്തും ജനങ്ങൾക്ക് അവരുടെ ശബ്ദത്തിന് ആവലാദികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു ആ തുടക്കങ്ങളെല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരു ടേം അവസാനിക്കുമ്പോൾ അഴിമതിയുടെ കറയില്ലാത്ത, ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി എന്ന വിശ്വാസം ഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ സ്വന്തം സമ്മാനങ്ങൾ ലേലത്തി വിറ്റ തുകയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അത് ഉദ്യോഗസ്ഥരുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും, പ്രധാനമന്ത്രിയായപ്പോൾ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനുമായിരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇന്ത്യയൊക്കെ എന്ത്, നമ്മുടെ കേരളമല്ലേ ഈ പ്രബുദ്ധ സംസ്ഥാന നമ്പർ 1 കേരളം എന്നാണല്ലോ തള്ള്. പ്രധാനമന്ത്രിയേക്കാൾ വലിയ പ്രധാനമന്ത്രിയാണ് പുരോഗമനർക്ക് മുഖ്യമന്ത്രി. പ്രബുദ്ധ പുരോഗമനക്കാരുടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ചെയ്തത് ഇന്ത്യയിലെ പ്രമുഖമായ എല്ലാ പത്രങ്ങളിലും മുൻ പേജിൽ തന്നെ തൻ്റെ തല, തൻ്റെ ഫുൾ ഫിഗർ പരസ്യം ചെയ്ത് ഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ടായിരുന്നു തുടക്കം തന്നെ. പിന്നെ കാൽകാശിന് ഗുണമില്ലാത്ത വിദേശയാത്രകൾ, സർക്കാർ പരസ്യം എന്ന അഴിമതിയിലൂടെ മാധ്യമങ്ങളിലെ പാർട്ടി പാണന്മാരെ കൊണ്ട് ഇതിഹാസ രാജ വാഴ്ത്തുപാട്ട് പാടിപ്പിക്കൽ, വിദേശ ചാനലുകളിലെ പാണന്മാരെ ഉപയോഗിച്ച് അവാർഡുകൾ സംഘടിപ്പിക്കൽ, ഇതെല്ലാം അഭിമാനമായിരുന്നല്ലോ നമുക്ക്. കൊറോണയെ നേരിടാൻ ആദ്യം തുടങ്ങിയിട്ടും അവസാനം കിട്ടാതെ അലയുന്നത് നമ്മളാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും ശുചിത്വബോധവുമുള്ള ജനതയും കൂടെ ഉണ്ടായിട്ട് പോലും ഇന്ന് ഇന്ത്യയിലെ രോഗികളിൽ പകുതിയും നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ മാധ്യമ സഖാക്കളുടെ പ്രയത്നം കൊണ്ട് നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയാവാൻ പലതവണ അവസരം കിട്ടി കേട്ടോ. ആയിരങ്ങൾ PSC വഴി ഒരു ജോലിക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുമ്പോൾ പിൻവാതിലൂടെ അർഹതയില്ലാത്ത ആയിരങ്ങളെ നിയമിക്കുന്നു. സ്വർണ്ണക്കടത്തും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും വാർത്തകളാവുകയും അത് പുഴുത്തു നാറുകയും ചെയ്യുന്നു. ക്ഷമിക്കണം, ഈ നാറ്റം സാധാരണക്കാർക്കാണ്, സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്നവർക്കല്ല. അധികാരമേറ്റ ശേഷം എത്രയോ വട്ടം മാധ്യമ പ്രവർത്തകരോട്, രാഷ്ട്രീയ പ്രവർത്തകരോട് സെൽഫി എടുക്കാൻ തുനിഞ്ഞ വിദ്യാർത്ഥികളോട് കടക്ക് പുറത്തെന്നും മാർനിക്കങ്ങോട്ടെന്നും ആജ്ഞാപിച്ച ഒരാൾ 5 കൊല്ലം പൂർത്തിയാവുമ്പോൾ വിദ്യാർത്ഥികളെയും മാധ്യമ പ്രവർത്തകരെയും കാണാൻ പ്രത്യേക പരിപാടികളുമായി ഓടിച്ചാടി നടക്കുന്നു. കാരണമെന്താണ്? 5 കൊല്ലം ആവാറായി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും മോദി ഇനിയും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന്, അവരെ മോദിക്ക് ഇപ്പോഴും നേരിടാൻ ഭയമാണല്ലോ എന്നും. 5 കൊല്ലം പൂർത്തിയാവുമ്പോഴും മോദി മാധ്യമങ്ങളെ കാണാൻ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. വിഷലിപ്തമായ ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരു നിൽക്കുന്ന അങ്ങേയറ്റവും ദേശവിരുദ്ധമായ മാധ്യമങ്ങൾക്ക് അദ്ദേഹം അത്രയേ വില നൽകുന്നുള്ളൂ എന്നതാണ് സത്യം. മാധ്യമങ്ങൾ എന്ന് അവരുടെ കാഴ്ചകളും ചിന്തകളും ഭാരതത്തിന് അഭിമുഖമായി തിരിക്കുന്നുവോ, അന്നേ മോദിയോട് ചോദ്യം ചോദിക്കാനുള്ള അർഹതയും അവസരവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന കക്കൂസ് കുഴിയിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് കുളിച്ചു വന്ന ശേഷം
മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കൂ, അദ്ദേഹം അതിന് മറുപടി നൽകും. ശേഷം കൊറോണ വ്യാപനം ആരംഭിച്ച സമയം പിപിഇ കിറ്റുകൾ ഇറക്കുമതി ചെയ്തതിൽ നിന്നും ലോകത്തിന് മുഴുവൻ വാക്സിൻ കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആ വാക്സിൻ ലഭിച്ചതിൽ നന്ദി പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പേര് ആദ്യമായി കേൾക്കുന്നവയാണ്. നമ്മുടെ ഒരു ജില്ലയുടെ ജനസംഖ്യ പോലും ഇല്ലാത്തവയാണ് പല രാജ്യങ്ങളും. ഒപ്പം ഇന്ത്യയോട് മോദിയോട് എതിർത്ത് നിന്ന ഒരു രാജ്യം കൂടി പരസ്യമായി ആ അഭിപ്രായം മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാനഡയാണ്. ഖാലിസ്ഥാൻ വിഘടനവാദത്തിന് തണലേകുന്ന ഇടം. അതുകൊണ്ട് തന്നെ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചയാളാണ് മോദി. സന്ദർശനം കഴിഞ്ഞ് കാനഡയിലെത്തി ഇന്ത്യയെ പരിഹസിച്ചയാളാണ് ജസ്റ്റിൻ ട്രൂഡോ. അയാളാണ് ഇന്ന് മോദിയെ പുകഴ്ത്തുന്നത്. അതേസമയം ഇന്നലെ കൂടി കേരളത്തിന് യാതൊരു റോളുമില്ലാത്ത, കേരളം വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവാത്ത, ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അഹങ്കാരത്തോടെ തള്ളിമറിക്കുകയായിരുന്നു പിണറായി വിജയൻ. അത് കേട്ട് കൈയടിച്ചവരിലാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞതൊന്നും നിങ്ങളോടേയല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.